ജയഹിന്ദിന്റെ പ്രിയ പ്രേക്ഷകർക്കെല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. രസക്കൂട്ടുകളുടെ ക്രിസ്മസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്കെല്ലാം ഹാർദമായ സ്വാഗതം. ഏതൊരാഘോഷവും അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് കൂട്ടായ്മകളിലൂടെയാണ്. കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങളും കുടുംബ സുഹൃത്തുക്കളും എല്ലാം ഒത്തുചേരുമ്പോൾ. ചെങ്ങന്നൂരുള്ള കോട്ടൂരത്ത് വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ ക്രിസ്മസ് ദിനത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ കം വിത്ത് മീ. മെറി ക്രിസ്മസ് അങ്കിൾ. മെറി ക്രിസ്മസ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോട്ടൂരത്ത് വീട്ടിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് അങ്കിളും ആന്റിയും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് പറയും. എന്തൊക്കെയാണുള്ളത്? ചെങ്ങന്നൂര് ഉള്ള എല്ലാ കാര്യങ്ങളും ജയ്ഹിന്ദ് ടിവിക്ക് വേണ്ടിയിട്ട് ഒരുക്കി, ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. എന്നാലും ഒരു ഒരു സാമ്പിൾ വെടിക്കട്ടെ, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. മാർഗംകളി ഉണ്ടെന്ന് നേരത്തെ സൂചന. പിന്നെ പിന്നെ കരോള് വെടിക്കെട്ട്. വെടിക്കെട്ടൊക്കെ ഉണ്ടോ? ഈശ്വര. പിന്നെ എന്തൊക്കെയാ? ബിരിയാണി ഉണ്ട്, ഫ്രൂട്ട് സലാഡ്. ഇത് മാത്രമല്ലോ, എന്തെങ്കിലും കുറച്ചുകൂടെ ഒക്കെ കാണുമല്ലോ. വേറൊരു കാര്യം ഉണ്ടല്ലോ ക്രിസ്മസിന്റെ സ്പെഷ്യൽ. എന്താട്ടാ? കേക്കും പിന്നെയും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തേ നേരം നല്ലൊരു പാട്ട് പാടി നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ. ഒരു പാട്ടുണ്ടല്ലോ ഈ ക്രിസ്മസിന്റെ പാട്ട്, ഒന്ന് തുടങ്ങി ആരാ തുടങ്ങിയത്? അതെ കേറാ. ഇനിയുണ്ടോ പാട്ട്? ആരെങ്കിലും വീട്ടിൽ കഴിയൊക്കെ നോക്കി വരാൻ വേണം. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അങ്ങനെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് വെച്ച് തുടങ്ങാൻ? ആന്റി, നമുക്കൊരു മധുരം, സ്വീറ്റ്. മധുരത്തിൽ തന്നെ നമ്മൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവാണ്. മധുരത്തിൽ തുടങ്ങി കലാരൂപങ്ങളും കരോളും ഡാൻസും പാട്ടും ബിരിയാണിയും ആകെ കൊണ്ടുവന്ന് അതൊരു ബഹളമാകാൻ പോവുകയാണ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബിൻസി ചേച്ചിയുണ്ട്, ബിന്ദു ചേച്ചിയുണ്ട്, സാറാം ആന്റിയുണ്ട്. സാറാം ആന്റി, നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് തൊട്ടേ സ്വാദിന് വേണ്ടി ഒരുപാട് നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കി തന്ന ഒരു മഹത് വ്യക്തിയാണ്. പോരേ പൊക്കിയത്. അപ്പൊ ഇന്ന് നമുക്ക് തുടക്കത്തിൽ ഒരു കഷ്ടമാണ്, അതായത് നമുക്ക് ഇപ്പോഴേ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ തണുത്ത് കിട്ടും, ബാക്കിയൊക്കെ കരോളൊക്കെ പാടി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് ബിരിയാണി ഒക്കെ തിന്നു വരുമ്പോഴത്തേക്ക് ഇതങ്ങ് നമ്മുടെ കസ്റ്റഡങ്ങ് സെറ്റ് ആവും. അപ്പം അതിന് എന്തൊക്കെയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്കൊരു അല്ലെ ഫോർമാലിറ്റി എന്നുള്ള പറഞ്ഞു കൊടുക്കാം. ക്രിസ്മസ് അല്ലേ, അവരോട് അതൊരു പഠിച്ചോട്ടെ. ശരി, അപ്പൊ സാറാം ആന്റിയുടെ ക്രിസ്മസ് സമ്മാനമാണ് കേട്ടോ ഇത്. തുടങ്ങാൻ എന്തൊക്കെയാ വേണ്ടത്? നമുക്ക് പാല് വേണം. പാലെടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഉണ്ട്. കസ്റ്റാർഡ് പൗഡർ, വാനില വാനില ഫ്ലേവർ ആണ്. പഞ്ചസാര. ശരി. ഗ്രേപ്സ്. ഗ്രേപ്സ്. പിന്നെ എന്ത് ഫ്രൂട്ട്സ് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഒരു മാതള നാരങ്ങ ഉണ്ട്. മാതളം ഒക്കെ എങ്ങനെയാ ഇപ്പൊ വില? അത് ഭയങ്കര വിലയാ, സ്വർണത്തിനെക്കാട്ടി വില. ഓറഞ്ച്, ആപ്പിള്, ഇത്ര സാധനങ്ങളാണ്. അപ്പൊ കസ്റ്റർഡ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പാല്, കസ്റ്റർഡ് പൗഡർ, പഞ്ചസാര, ഗ്രേപ്സ്, പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ്? ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. അപ്പൊ നമുക്ക് ഇതൊരു ഒരു ലിറ്റർ പാലുണ്ട്. ഒരു ലിറ്റർ പാൽ, അതിന്റെ കണക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോഴേ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും അല്ലേ. ഇപ്പൊ ചേച്ചി ചെയ്യുന്നതും ഇത് ഇപ്പൊ ആന്റിക്ക് അടിമപ്പെട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതേ രീതി തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലേ. ആ ശരി. അപ്പൊ നമുക്ക് ഈ പാല് ഈ പാത്രത്തിലേക്ക് ഒഴുക്കി. ഒരു ലിറ്റർ പാൽ. ഒരു ലിറ്റർ പാൽ. ആ കണക്കൊന്ന് നോക്കി കേട്ടോ. ഒരു ലിറ്റർ പാൽ വെച്ചാണ് ഇവിടെ കസ്റ്റർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് എത്ര സ്പൂൺ കസ്റ്റർഡ്? ഒരു ലിറ്റർ അല്ല, ഒരു അര ലിറ്ററും കൂടെ ഉണ്ട്. കസ്റ്റർഡ് പൗഡർ നമ്മള് തണുത്ത പാലിൽ കലക്കിയിട്ട് ഇത് തിളയ്ക്കുമ്പോ ഇതിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ തണുത്തതിന്റെ അകത്ത് നമ്മള് ഒരുമിച്ച് കലക്കി കസ്റ്റർഡ് കുറുക്കത്തില്ല. അതാണ് സംഭവം കേട്ടോ. അതായത് നമ്മൾ ഈ പാല് തിളയ്ക്കുമ്പോഴത്തേക്ക് തണുത്ത പാലില് കസ്റ്റർഡ് പൗഡർ കുറുക്കി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് ഇടില്ല. ഇല്ല, അങ്ങനെ ഇട്ടാ കട്ട കെട്ടിപ്പോ. അങ്ങനെയാണ് കട്ടയാവുന്നത്. അപ്പൊ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്പ് കൂടെ, മിക്കവർക്ക് അറിയാമെങ്കിൽ ഒരു ചെറിയ ടിപ്പ് കൂടെ കിട്ടിയാ. അനിയപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് അടുപ്പങ്ങ് കത്തിക്കാം. അപ്പൊ നമ്മുടെ കയ്യാളികളൊക്കെ വെറുതെ നിക്കുക പാട്ടും പാടി. എന്തെങ്കിലും പണി കൊടുക്കണ്ടേ? ആന്റി അവസാനം വരെ ഇതുപോലെ ഈ സുന്ദരി കുട്ടിയായിരിക്കണെങ്കിൽ അവർക്കും എന്തെങ്കിലും പണി കൊടുക്കണം. ഇതെന്തെങ്കിലും വല്ല തുലി കളയാനോ എന്തെങ്കിലും ഒക്കെ അവരെ കൊണ്ടാവുന്നുണ്ട്. അണ്ണാൻ കുഞ്ഞിനും തന്നാലാകുന്ന പണിയാ കൊടുക്കും. അപ്പം ബിൻസി ചേച്ചിയും ബിന്ദു ചേച്ചിയും കൂടെ അവരുടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചോളൂ. തണുത്ത പാലിൽ ആ സമയം കൊണ്ട് കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അത് തിളയ്ക്കുമ്പോഴാണ് ഈ പാലോട് കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്തൊരു ഒരു അര
ലിറ്ററിന് ഒരു രണ്ട് സ്പൂൺ വെച്ച് വേണം. അതാണ് ഒരു കണക്ക് കേട്ടോ, അര ലിറ്ററിന് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് കണക്ക്. കസ്റ്റർഡ് അത് എല്ലാരും വിചാരിക്കും കസ്റ്റർഡ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, നീ എന്തിനാടാ ഇതൊക്കെ വീണ്ടും പറയുന്നത്. പക്ഷെ അതിലൊക്കെ കാര്യമുണ്ടല്ലേ, ചില യങ്സ്റ്റേഴ്സിന് ചിലപ്പോ അത് പരിചയമാവണം നിർബന്ധം. രണ്ട് സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇത് അര ലിറ്ററിന്റെ രണ്ട് സ്പൂൺ, ഇത് ടോട്ടൽ ഒന്നര ലിറ്റർ ഉണ്ട്. അപ്പം ആറ് സ്പൂൺ ഉണ്ട്. പിന്നെ അല്ല ആന്റിയെ നമുക്ക് തോപ്പിക്കാനൊന്നും പറ്റില്ല, കള്ളത്തരം പറഞ്ഞു. ക്രിസ്മസ് ആകുമ്പോ രസക്കൂട്ടുകളുടെ ഒരു ക്രിസ്മസ് എന്നാണ് നമ്മൾ അതിന് ഒരു പേരിട്ട് കൊടുത്തേക്കുന്നത്. അതായത് പാട്ടും ഡാൻസും കരോളും ഭക്ഷണവും ഇതെല്ലാം കൂടെ ചേർന്ന്. കുട്ടികൾ, ഒരുപാട് കുട്ടികൾ, അതായത് ഏതൊരു ആഘോഷവും അതിന്റെ ഒരു നിറവിലെത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു കൂട്ടായ്മ അല്ലേ, എല്ലാരും കൂടെ ചേർന്ന് ചെയ്യുമ്പോഴും അതിന് ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയായിരിക്കും ദൈവം അല്ലെങ്കിൽ പണ്ടുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ നല്ല ആഘോഷങ്ങളെല്ലാം ഒരുക്കി വെച്ചേക്കുന്നത്. അല്ലെ, എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ജീവിക്കുന്നതിന് നമുക്കൊരു രസം. അപ്പൊ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ, അതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്, അതങ്ങ് അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു. ഒന്നുകൂടെ കലക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അടിയിൽ അടിയുന്നൊരു ഇതുണ്ട് അതിന്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് മിൽക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ നമ്മൾ പണ്ട് ഇതൊക്കെ ചെയ്യുന്ന മിൽക്ക് മെയ്ഡ് ഇതിന് യൂസ് ചെയ്യാറില്ലല്ലേ, പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് കസ്റ്റാർഡിന് എപ്പോഴെങ്കിലും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു രീതി യൂസ് ചെയ്യാം. അതിന്റെ നമ്മൾ ആ വെള്ളത്തിന്റെ ഇത് നോക്കിയിട്ട് ഇപ്പൊ ഒരു ടിൻ ആണെങ്കിൽ അതിന് ഇത്ര ലിറ്റർ പാലാകും ഒരു കണക്കുണ്ടല്ലോ, അതിന് അത് നോക്കിയിട്ട് നമ്മൾ ആ വെള്ളം. പണ്ട് മിൽക്ക് മെയ്ഡിന്റെ കാര്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ശേഷം അല്ല, പഞ്ചസാരയും നമുക്ക് പഞ്ചസാരയും കൂടി ഇടാം. ഇത് എല്ലാവരുടെയും ആവശ്യം അനുസരിച്ച് ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ, പാകത്തിന്. മധുരത്തിന്റെ പാകത്തിനായിട്ട് ഇവിടെ ആന്റി എത്ര ഇടും ഒരു ഒന്നര ലിറ്ററിന്? ഞാൻ ഇച്ചിരി മധുരം മധുരം കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തില്ല, അതുകൊണ്ട് കുറയാറില്ല. ഇല്ല, മാമനങ്ങൾ അങ്ങനെ പഞ്ചാരപ്രിയനല്ല ഞാൻ. അതിപ്പോ എത്ര സ്പൂൺ ഇട്ട് കൊടുത്ത? ഇതിപ്പോ ഞാനൊരു ചെറിയ സ്പൂണിന് ആറ് സ്പൂൺ ഇട്ടു. ആറ് സ്പൂണാണ്, അതായത് ഒന്നര ലിറ്ററിന് ഒരു ആറ് സ്പൂണാണ് ഇവിടെ ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ നമ്മുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേ ചെയ്യാം. വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോ ചിലർക്ക് ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. നമുക്കിത് ഓഫ് ചെയ്യാം. കഴിഞ്ഞു. എത്ര നേരം എടുത്ത ആന്റി? നമ്മൾ തിളച്ചിട്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അല്ലേ. തീരെ ചെറിയ തീയിൽ ഒന്ന് കിടക്കണം. ആ ഒരു പൗഡർ അല്ലേ, അതങ്ങോട്ട് ഒന്ന് വേഗണമല്ലോ, അല്ലെ അതിന്റെ ആ പച്ച ചൊവ വരും. അപ്പൊ നമ്മള് നമുക്ക് നിർത്താം. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കോണം, അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ചെറിയ തീയിൽ, ചെറിയ തീ ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തു. അവിടെ വല്ലതും ആയോ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞു തുടങ്ങിയിട്ട്? കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയാലും കുഴപ്പമില്ല. അപ്പൊ കസ്റ്റാർഡ് ഒക്കെ ഏകദേശം ശരിയായി തുടങ്ങി. ഇപ്പൊ തീരും സംഭവങ്ങളൊക്കെ. കസ്റ്റാർഡ് എല്ലാമായി, നമുക്കിതൂടെ ഒക്കെ അങ്ങ് ഇടാം. പരിശ്രമത്തിനൊടുവിൽ ഏറെ നേരം പറയണ്ടല്ലേ, മൂന്ന് നേരൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. കുറച്ച് നേരത്തെ സമയത്തിനുള്ളിൽ നമ്മളാണ്ട് അവിടെ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇവിടെ നമ്മൾ കസ്റ്റാർഡ് ഇളക്കി കൊടുത്തോണ്ടിരുന്നു, ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അല്ലേ. അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഇന്ന് ഇനി അത് തണുപ്പിക്കാൻ വെക്കാൻ പോവാണ്. ഇതിന് പറ്റിയ ആള് നമ്മള് ഒരു വീട്ടിൽ വന്ന് നമ്മൾ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് നമ്മൾ സാന്റാ ക്ലോസ്
ക്രിസ്മസ് അപ്പൂപ്പൻ എന്നൊക്കെ നമ്മുടെ മനസ്സിലേ ഉള്ളു അല്ലേ. വലിയ കുടവയറ് നല്ല വലിയ റൗണ്ട് ഫേസും പിന്നെ താടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ താടിയും ബാക്കിയെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ചുമന്ന കുപ്പായം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം തികവുള്ള നല്ല ചിരിക്കുന്ന ഫേസുള്ള ഇവിടത്തെ മാമാ ക്ലോസ് അഗ്ലുണ്ട്. അങ്കിളെ വരണം. ആൻറ്റിയുടെ ബെറ്റർ ഹാഫ് ആയ മാമാ ക്ലോസ് അങ്കിളാണ് വരുന്നത്. അങ്കിളെ അങ്കിൾ തന്നെ ടേസ്റ്റ് ചെയ്തോ. ഞാൻ ടേസ്റ്റ് ചെയ്തെങ്കിലും കുറഞ്ഞോ കൂടിയോ പോയാൽ ആൻറ്റിയുടെ ദിവസം ഇന്ന് കംപ്ലീറ്റ് മൂഡ് ഔട്ടാണ്. ബാക്കിയുള്ള ഒരുക്കത്തിന്റെ തിരക്കിലായിരുന്നു. പഞ്ചാര പ്രിയനാണ് ഇതുകൊണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ബാക്കി എത്തുന്നതിന് മുമ്പ് സൂപ്പർ എന്ന് പറയുന്നു. കുറച്ച് നോക്കട്ടെ സത്യമാണോ. നോക്കട്ടെ കുറച്ചുകൂടെ മധുരമാവാം അല്ലേ. എന്നാലും അങ്ങനെ ബാക്കിയുള്ള വെളിയിലെ ഒരുക്കങ്ങളൊക്കെ എന്തുവരെയായി? മാർഗം കളിയൊക്കെ ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചു എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി മാർഗം കളിയുടെ മാർഗം എന്തെങ്കിലും കാണാതെ കിടക്കുമോ. ഈ മാർഗം കളിയുടെ ഐതിഹ്യം എന്ന് പറയുന്നാൽ അതിൽ തന്നെ എന്തൊക്കെയോ ഉണ്ടല്ലേ. 1960 വർഷം പാരമ്പര്യമുള്ള റിലീജിയൻ ആണ് ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭ. ശരി. അപ്പം മാർത്തോമാ ശ്ലീഹ തുടങ്ങിയ ആ സഭ, ഇവിടെ വന്ന് തുടങ്ങിയ ആ സഭ, അതിന്റെ ചരിത്രങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. യേശുദേവന്റെ ഒരു മെസ്സേജ് ആണ് മാർഗം കളിയിലൂടെ. പുരുഷന്മാർക്ക് പരിചയമുട്ട് കളി, സ്ത്രീകൾക്ക് മാർഗം കളി. കളരിയിൽ നിന്ന് അല്ലേ. അപ്പോ ഇന്ന് നമുക്ക് വേണ്ടി മാർഗം കളി ചെയ്യുന്നത് അവരെ വന്നപ്പോ ഞാൻ കുട്ടികളെ കണ്ടായിരുന്നു. സെന്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക് ചർച്ച് പെൺമണി അല്ലേ. അവരാണ് അവരെ ഏതോ രൂപതയിൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെ നേടിയല്ലേ. എല്ലാം നല്ല മിടുക്കി കുട്ടികളാണ്, ചാടിച്ചാടി എന്ന് കളിക്കും. കളരി എന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മാർഗം കളി നല്ല എഫേർട്ടുള്ള ആണ് അല്ലേ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ കണ്ടെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും നല്ലൊരു മാർഗം കളി കാണാം അല്ലേ.